മനുഷ്യരുടെ വിശ്വാസങ്ങളെക്കുറിച്ചും ഐതിഹ്യങ്ങളെക്കുറിച്ചും കോർത്തിണക്കിക്കൊണ്ട് ഐതിഹ്യമാല എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ മുസ്ലിം ആരാധനാലയങ്ങളിൽ ഏറെ പഴക്കം ചെന്നതും പ്രസിദ്ധവുമാണ് തിരുവനന്തപുരത്തെ ഭീമാപള്ളി. ഭീമാപള്ളിയുടെ ഐതിഹ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. പ്രവാചകനായ നബി തിരുമേനിയുടെ പരമ്പരയിൽപ്പെട്ട ഭീമാ ബീവി മകൻ ഷെയ്ഖ് സെയ്ദ് ഷാഹിദ് മാഹിൻ അബൂബക്കർ എന്നിവരുടെ ഖബറുകളാണ് ഭീമാപള്ളിയിൽ ഉള്ളത്. കല്ലടി ബാവ എന്ന ഒരു സിദ്ധൻ്റെ ഖബറും ഇവിടെയുണ്ട്. ഭീമാ ബീവിയുടെ പേരിൽ നിന്നാണ് ഭീമാപള്ളി എന്ന പേരുണ്ടായത്. തിരുവല്ലം എന്ന് പറയുന്ന കടലോര ദേശത്തൊരു സംഭവമുണ്ടായി. അറബിനാട്ടിൽ നിന്നും വന്നൊരു മാഹിൻ അബൂബക്കർ എന്ന ഒരു സാത്വികനായ മനുഷ്യനും സ്വന്തം മാതാവും അവിടെ വന്ന് താമസിക്കുകയും സ്ഥലവാസികളായ എല്ലാ ആളുകളുടെയും ആദരവും സഹായവും സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ജീവിക്കുന്നതിനിടയിൽ മാഹിൻ അബൂബക്കർ എന്ന മകനെ ചതിയിലൂടെ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം അവിടെ ഒറ്റപ്പെട്ടു പോയ മാതാവ് ബീവിയുമ്മ എന്നറിയപ്പെടുന്ന മാതാവ് കുറേ കാലം അവിടെ താമസിക്കുകയും അവിടെയുള്ള സ്ഥലവാസികളുടെ സഹായങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി താമസിച്ചു വരവേ അവർക്കും വാർദ്ധക്യ സഹജമായ രോഗം പിടിപെടുകയും അവർ മരണത്തിന് കീഴ്പ്പെടുകയും ചെയ്തു. മാഹിൻ അബൂബക്കർ എന്ന മകനും കാലക്രമേണ മാതാവും ഭൂമിയോട് ചേർന്നപ്പോൾ നല്ലവരായ സ്ഥലവാസികൾ അവർക്ക് നല്ല രീതിയിലൊരു ഖബറടക്കം ഉണ്ടാക്കി അവർക്ക് അന്ത്യവിശ്രമം ഒരുക്കിയ സ്ഥലത്തിന് ആദരവ് നൽകുകയും പ്രാർത്ഥനാ നിർഭരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. അവിടെ ബീവി ഉമ്മ എന്ന് വിളിപ്പേരിൽ അറിയപ്പെട്ട ആ സ്ത്രീയുടെ ആ മഹതിയുടെ ആ അന്ത്യവിശ്രമ സ്ഥാനത്തിന് ഒരു പള്ളിയുടെ രൂപം കാലക്രമേണ ഉണ്ടാവുകയാണ് ചെയ്തത്. ബീവി ഉമ്മയുടെ പള്ളിക്ക് ഒരു നൂറ്റാണ്ടിനുള്ളിൽ തന്നെ ഭീമ പള്ളി എന്ന പേര് സിദ്ധിക്കുകയുണ്ടായി. ആതുര സേവനവും മതപ്രബോധവുമായി കേരളം മുഴുവൻ ചുറ്റിയ ഇവർ ഒടുവിൽ തിരുവല്ലം എന്ന സ്ഥലത്തെത്തി സ്ഥിരതാമസമാക്കി. വലിയ വിദഗ്ധനായ ഒരു ഹാക്കിയുമായിരുന്ന മാഹിൻ്റെയും ഭീമാ ബീവിയുടെയും പ്രശസ്തി തെക്കൻ തിരുവിതാംകൂറിൽ വ്യാപിച്ചു. രോഗികളും കഷ്ടത അനുഭവിക്കുന്നവരും ഇവരുടെ സ്വാധീനത്താൽ മതാരോഹണം നടത്തി. എന്നാൽ സാമൂഹിക ഘടനയിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയേറിയ കൺവേർഷനെ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയായി കണ്ട രാജഭരണകൂടം വിദേശികളായി ഇവർക്കെതിരെ ഗൂഢാലോചനകൾ മെനഞ്ഞു. കരം നൽകണമെന്ന ഉത്തരവിനോട് ദൈവത്തിൻ്റെ ഭൂമിയിൽ ദൈവത്തിന് മാത്രമേ കരം എന്ന് മാഹിൻ പ്രതികരിച്ചു. മാഹിനെയും കൂട്ടാളികളെയും ചതിയിലൂടെ വെട്ടിക്കൊലപ്പെടുത്തി. മകൻ്റെ വേർപാടിൽ മനംനൊന്ത ഭീമാ ബീവിയും വൈകാതെ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു. ഇവരെ ഖബറടക്കിയ സ്ഥലത്താണ് ഇന്ന് പള്ളി സ്ഥിതി ചെയ്യുന്നത്. സയ്യത്ത് നിസ ഭീമാ ബീവി റളിയല്ലാഹു തആല അൻഹയും അവരുടെ പൊന്നോമന പുത്രൻ മാഹിൻ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹയും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അവരുടെ പൊരുത്തം തേടി നാനാജാതി മസ്തർ ഇവിടെ വന്ന് അവരുടെ ആവശ്യങ്ങൾ ബോധിപ്പിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്തുകൊണ്ട് പോവുകയാണ്. അതുപോലെ തന്നെ ആണ്ടുതോറും നടത്തപ്പെടുന്ന ഉറൂസ്, അവരുടെ പേരിൽ നടത്തപ്പെടുന്ന ഉറൂസ് ലക്ഷോപലക്ഷങ്ങൾ ജനങ്ങൾ ഇവിടെ വന്നു പോകുന്നുണ്ട്. അവരുടെ നല്ല കാര്യങ്ങൾ സഫലമാക്കുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി പോവുകയും ചെയ്യുന്നുണ്ട്.